ഒരാൾ എന്തു ചെയ്തു എന്നതിലല്ല എന്തു ഉദ്ദേശത്തിനു വേണ്ടി ജീവിച്ചു എന്നതിലാണ് കാര്യം ചില കലാകാരന്മാരുടെ ജീവിതവും ഇങ്ങനെയാണ് അവരുടെ ഉദ്ദേശശുദ്ധി പലർക്കും മനസ്സിലാവില്ല അങ്ങനെയുള്ളവരെ തേടുകയാണ് കലഡോസ്കോപ്പ് കലഡോസ്കോപ്പ് ഇത്തവണ എത്തി നിൽക്കുന്നത് കോടനാട്ടാണ് ആനകളുടെ സ്വന്തം പരിശീലന കേന്ദ്രത്തിൽ ഇവിടത്തെ കാഴ്ചകളോടൊപ്പം പുറം കാഴ്ചകളിലേക്കും പോകേണ്ടതുണ്ട് അപ്പോൾ സ്വാഗതം കലഡോസ്കോപ്പിലേക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ഷാമിലിനെ പരിചയപ്പെട്ടു അഭ്യാസങ്ങൾ കാണിച്ച് അതിവേഗം ബൈക്കിൽ ചുറ്റുന്ന ചെറുപ്പക്കാരനെ ഇത്തവണ നമ്മൾ ഒരു ശരണിനെ പരിചയപ്പെടുകയാണ് ഈ 11 വയസ്സുകാരന്റെ നടത്തം ചുമരിലൂടെയും മരത്തിലൂടെയുമാണ് മനസ്സിലായില്ലേ ചിലന്തി മനുഷ്യനെന്ന് കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ച് ശരൺ ശരവേഗം കുതിക്കുകയാണ് നേർവഴി നടക്കാതെ കാഴ്ചക്കാരുടെ ഇഷ്ടങ്ങളിലേക്ക് അള്ളിപ്പിടിച്ചു കയറി വയനാട് പുൽപ്പള്ളി അത്തിക്കുനിയിൽ ചക്കിയത്ത് ബാബു ബിന്ദു ദമ്പതികളുടെ മകനായ ശരൺ സ്പൈഡർമാനെ മാതൃകയാക്കിയാണ് ജീവിക്കുന്നത് ഉൽപ്പള്ളി വിജയ ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ സ്പൈഡർ ബോയ് ചെറുപ്പത്തിലെ ചുമർ കയറ്റത്തിലൂടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും അമ്പരപ്പിച്ചിരുന്നു ക്ഷണനേരം കൊണ്ട് ഭിത്തിയിൽ അള്ളിപ്പിടിച്ചു കയറും പിന്നീട് ചുവരിൽ കാലൂന്നിയാണ് പത്രപാരായണവും മൊബൈൽ ഫോൺ വിളിയും ആദ്യം ചെറിയ വാതിലുകളിലൂടെയായിരുന്നു കയറുന്നത് ഇപ്പോൾ ഭിത്തികളിലൂടെ കയറാം അടുത്ത അഭ്യാസം മരത്തിൽ കയറിയാണ് മരങ്ങൾക്കിടയിലൂടെ ഒരു പേടിയുമില്ലാതെ ഈ ചിലന്തി മനുഷ്യൻ നടന്നു കയറും ചെറുപ്രായത്തിലെ സ്പൈഡർമാൻ സിനിമകളിൽ ശരൺ ആകർഷണനായിരുന്നു സിനിമയിലെ കഥാപാത്രങ്ങളോടുള്ള കടുത്ത ആരാധന ഈ 11-കാരനെ ചുവരിലും മരത്തിലും കയറ്റി അത് സ്പൈഡർമാൻ സിനിമകളും കാർട്ടൂണുകളും ഒക്കെ കണ്ടിട്ട് അതേപോലെ ശ്രമിച്ചു അപ്പം പറ്റുന്നുണ്ടായിരുന്നു കാർട്ടൂൺ കഥാപാത്രങ്ങളിലൂടെയും പിന്നീട് രക്ഷക വേഷങ്ങളിലും എത്തിയ സ്പൈഡർമാനോടുള്ള ആരാധനയാണ് ഈ കഴിവുകളിൽ പ്രാവീണ്യം നേടാൻ മകനെ പ്രാപ്തനാക്കിയതെന്ന് മാതാപിതാക്കളും പറയുന്നു ശരന്റെ ഈ വിസ്മയ കാഴ്ച കണ്ട് പല കുട്ടികളും ഇത് അനുകരിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ജന്മനാ കിട്ടുന്ന ചില കഴിവുകൾ മറ്റുള്ളവർ അനുകരിക്കുമ്പോൾ അപകടത്തിൽ ചെന്ന് വീഴരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ആ സമയത്തും പുതിയ ദൂരങ്ങളും പുതിയ പാതകളും തേടി ശരൺ കുതിക്കുകയാണ്